حدثنا أسرم بن حوشب عن بقية بن الوليد عن المعتمر بن أشرف عن محمد بن علي قال قال رسول الله صلى الله عليه وسلم القرآن أفضل من كل شيء دون الله അള്ളാഹുവിന്റെ ദാത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിന്റെ കലാമാണ്. കാരണം അള്ളാഹുവിന്റെ സിഫത്തുകളിൽ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ സിഫാത്തിൽ അസലിയിൽപ്പെട്ട റബ്ബിന്റെ സിഫത്താണ് അള്ളാഹുവിന്റെ കലാം. അള്ളാഹുവിന്റെ കലാം ഏറ്റവും ശ്രേഷ്ഠമാണ്. وفضل القران على سائر الكلام كفضل الله على خلقه അള്ളാഹുവിന്റെ കലാമും മറ്റൊരുപാട് ആളുകളുടെ കലാം. കലാം എന്ന് പറഞ്ഞാൽ സംസാരം. ഖുർആനല്ലാത്ത ബാക്കി എല്ലാം മാറ്റിവെച്ച് ഖുർആനിനെ നമ്മൾ നോക്കിയാൽ ഖുർആനും അതല്ലാത്ത വർത്തമാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹും അവന്റെ സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഫമൻ വഖറൽ ഖുർആന ഫഖദ് വഖറ അല്ലാഹ്. അള്ളാഹുവിന്റെ കലാമിനെ ഖുർആനിനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫഖദ് വഖറ അല്ലാഹ്, അവൻ അള്ളാഹുവിനെയാണ് ബഹുമാനിച്ചത്. അള്ളാഹുവിന്റെ കലാമിനെ ബഹുമാനിച്ചാൽ അവൻ അള്ളാഹുവിനെയാണ് ബഹുമാനിച്ചത്. ഇപ്പോ ഖുർആൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, ശുദ്ധിയുള്ള ആളുകളല്ലാതെ ഖുർആൻ തൊടരുത്. ശുദ്ധി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ടെർമിനോളജി, വുദു ഉള്ള ആളുകൾ, അത് ചെറിയ അശുദ്ധിയുള്ള ആളുകൾക്ക് വുദു വേണം, വലിയ അശുദ്ധിയുള്ള ആളുകൾ ജനാബത്ത് കുടിച്ച് ശുദ്ധി വരുത്തണം, അവരെ ഖുർആൻ തൊടാവൂ. പിന്നെ ഒരു എക്സ്ക്യൂസ് പറയുമ്പോ മുതഅല്ലിം, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കൊച്ചുമക്കൾ, 40 വയസ്സായിട്ട് പഠിക്കാൻ ഒരുങ്ങിയതാ, ഇവരൊക്കെ ഒതു കൊടുത്തിട്ട് തൊടാൻ പാടുള്ളൂ. പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ്, അവരുടെ പിരീഡിന്റെ സമയത്താണ് ഖുർആൻ തൊടാൻ പാടില്ല. പഠിക്കാൻ വേണ്ടി ഒരു എക്സ്ക്യൂസ് ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് നമ്മളൊക്കെ സാധാരണഗതിയിൽ മൊത്തത്തിൽ പറഞ്ഞു വരാറുണ്ട്, ആർക്കും ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് തൊടാലോ, ആരായി തൊടുന്നത്? ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അഫ്ദലുൽമുക്ക് പഠിക്കുന്ന കുട്ടിയോട് പഠിപ്പിക്കുന്ന ഉസ്താദ് പറഞ്ഞു കൊടുക്കുക എന്ത്? ഖുർആൻ എടുത്തപ്പോൾ അതിന് കുഴപ്പമില്ല, പഠിക്കാൻ വേണ്ടി. ളറൂറത്തായ വിഷയം, അവളുടെ ദീനിൽ അവൾക്ക് അത്യാവശ്യമായൊരു വിഷയം പഠിച്ചെടുക്കണം, അങ്ങനത്തെ ഒരു സ്റ്റേജിനാണ് ആ പെൺകുട്ടി. അപ്പോഴേ അവർക്ക് ഒന്നും ഇല്ലാതെ തൊടാൻ ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് ഇവിടെ ഭാഗം നൽകുന്നുള്ളൂ. അതല്ല, അത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പഠിച്ചെടുക്കേണ്ട വിഷയമേ ഉള്ളൂ. ഖുർആൻ തൊടണ്ട മോളെ, തൊടാൻ പറ്റില്ല. ലാ യമസ്സുഹു ഇത് ഖുർആനോട് കാണിക്കുന്ന ബഹുമാനം. അതൊക്കെ തൊടാർക്ക് ആരതൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഖുർആനിന്റെ ലാഘവത്തിൽ കാണുന്നത് അള്ളാഹുവിനെ കേൾക്കുന്നതിന്റെ തുല്യമാണ്. ഇത് അള്ളാഹുവിന്റെ കലാമാണ്, റബ്ബിന്റെ കലാമാണ്. ഖുർആൻ പൊടി പിടിച്ചു കിടക്കരുത്, ഖുർആൻ പൊടി പിടിച്ചു കിടക്കരുത്. വീടുകളിലൊക്കെ ശ്രദ്ധിക്കണം. റമദാൻ കഴിഞ്ഞ് എടുത്തു വെച്ചാൽ ഞാൻ അടുത്ത റമദാൻ വരുമ്പോഴെ ആലോചിക്കാം, അങ്ങനത്തെ അവസ്ഥ വരരുത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, ഈ കലാമിനെ ബഹുമാനിക്കുന്നത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന തുല്യമാണ്. ഫഖദ് വഖറല്ലാ വമൻ ലം യുവക്കിരിൽ ഖുർആൻ ലം യുവക്കിരില്ലാഹ്, അള്ളാഹുവിനെ ബഹുമാനിക്ക ഖുർആനെ ബഹുമാനിക്കാത്തവർ അള്ളാഹുവിനെ ബഹുമാനിച്ചില്ല. വഹുർമത്തുൽ ഖുർആനി ഇൻദല്ലാഹി കഹുർമത്തിൽ വാലിദി അലാ വലദിഹി, അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആനിന് റബ്ബിന്റെ അടുത്തുള്ള മഹത്വം ഏതുപോലെ നിറയുമോ, കഹുർമത്തിൽ വാലിദി അലാ വലദിഹി, ഒരു കുട്ടിക്ക് തന്റെ പിതാവിന്റെ മഹത്വം എത്രയാണോ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ മഹത്വം എത്രയാണോ അതുപോലെയാണ് അള്ളാഹുവിന്റെ കലാമിന് അള്ളാഹുവിന്റെ അടുത്തുള്ള മഹത്വം. യാ അല്ലാഹ്, ഹുർമത്തുൽ ഖുർആനി ഇൻദല്ലാഹ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ ഉദാഹരണമാണ് വലിയ അത്ഭുതം. പ്ലസ് ടുവിന് പഠിക്കുന്ന മക്കളോട് വർത്തമാനം പറയാൻ പേടിയുള്ള വാപ്പന്മാരും ഉമ്മമാരുള്ള കാലാണിത്, അവരുടെ ഉണ്ടാൻ പറ്റില്ല. സ്വന്തം മോനാണിത്, കൈപിടിച്ച് നടക്കാൻ വയ്യാതെ ചെറിയ കുഞ്ഞായിരുന്ന കൈക്കുഞ്ഞായി വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞിന് ആ കുഞ്ഞ് വലുതായി ജീവനും ശരീരവും പുഷ്ടിയും മസിലൊക്കെ ഉണ്ടായി വന്നാൽ കുഞ്ഞിന് വാപ്പയുടെ മഹത്വം എത്രയാണെന്ന് മനസ്സിലാവുന്നില്ല, ഉമ്മയുടെ മഹത്വം എത്രയാണെന്ന് അറിയുന്നില്ല. വാപ്പയുടെ ഒരു നിർദ്ദേശമോ അള്ളാഹുവിന് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം, ദീനിന് എതിരല്ലാത്തൊരു വിഷയം ഉമ്മയോ വാപ്പയോ നിർദ്ദേശിച്ചാൽ അത് സ്വീകരിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. We have no choice but to listen to them. ഇത് നമ്മുടെ മാതാപിതാക്കൾക്ക് വകവെച്ചു കൊടുക്കേണ്ട, മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകിയ അവകാശമാണ്. ഒരു കുട്ടിയും സ്വന്തം വാപ്പയോട് എതിർത്ത് സംസാരിക്കരുത്, ഒരു കുഞ്ഞും ഒരു ഉമ്മയോട് എതിർത്ത് സംസാരിക്കരുത്. വിശുദ്ധ ഖുർആനിന്റെ മഹത്വം പറയാൻ അള്ളാഹു ഉദാഹരണം പറഞ്ഞത് ഒരു കുഞ്ഞിന് വാപ്പയുടെ മഹത്വം എത്രയാണ്
സംബന്ധിച്ചിടത്തോളം വാപ്പയുടെ മഹത്വം എത്രയാണോ അതുപോലെയാണ് അല്ലാഹുവിന്റെ ഖുർആനിന്റെ മഹത്വം. അപ്പൊ എത്രയാ മാതാപിതാക്കളെ മക്കൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയാം, നമ്മളൊക്കെ എഴുന്നേറ്റ് പോയിട്ട് ഇവിടെ കുറെ ഈ പ്ലസ് ടുവിനും ഡിഗ്രിക്കും പഠിക്കുന്ന മക്കളെ ഇവിടെ കൊണ്ടുവന്നിരുത്തേണ്ടത്, അവരോട് അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അവർ പോലെ ഗെയിം കളിച്ചിരിക്കേണ്ടാവും പോരക്ക് അല്ലേ. അവരിത് കേൾക്കുന്നില്ല, അറിയുന്നില്ല, നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുന്നില്ല, അതിന് അവസരവും കൊടുത്തിട്ടില്ല. വാപ്പയുടെ മഹത്വത്രയാ, ഉമ്മയുടെ മഹത്വത്രയാ അവർക്കറിയൂല. എന്നിട്ട് ഉമ്മാക്കുകളോട് പറയാൻ പേടി, മോളോട് വാപ്പാക്ക് മോനോട് സംസാരിക്കാൻ പേടി. ആരാ ഇത്? സ്വന്തം മോൻ സ്വന്തം മക്കളോട് ഒരു 12, 13, 14 years old ഇവരോട് സംസാരിക്കാൻ സ്വന്തം ഉമ്മാക്കും വാപ്പാക്കും ധൈര്യമല്ല. പിന്നെ ഇപ്പൊ ആരവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക? ഹുറുമത്ത് മനസ്സിലാക്കുന്നില്ല. ഈ ബഹുമാനമാണ് ദീനിന്റെ അസുല്, ഈ ആദരവാണ് ഇസ്ലാമിന്റെ അസുല്. ഇതാണ്, ഇത് തകർത്തി കളഞ്ഞാൽ പിന്നെ ലോകത്ത് ദീനിന്റെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോകും. ഹുറുമത്ത് ചെയ്യ, അല്ലാഹുവിന്റെ കലാമിനെ ഹുറുമത്ത് ചെയ്യ. അൽ ഖുർആനു ഷാഫിഉൻ മുഷഫഉൻ, ഖുർആൻ ഷഫാഅത്ത് ചെയ്യും, മുഷഫഉൻ ആ ഷഫാഅത്ത് അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യും. ആ ഷഫാഅത്ത് അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യും. يا حملة القرآن استجيبوا لربكم بتوقير كذا كتابه يجدكم حبا شد القرآن من أبقى ما كيبرم فدتش عالغلم الله من أترم جينا الله من أترم جينا يجدكم حبا الله من نسنهم من القبل ورد بجدر ويحببكم إلى عباده الله من نسبتغل منسل من القبل يشتم الله تغني بكم الله من نكلام وندن لكم نبر لأن مهتم منسلاك جيبك نم إننا نبرن للتم صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.